ഞാനെന്നേ ഞാനും നമ്മുടെ ചുള്ളൻ ബാസിം ബാസിം ബായി എന്നൊന്നും വിളിക്കണ്ട വളരെ ചെറിയ എത്ര വയസ്സുണ്ട് പതിനെട്ട് ആയിക്കണോ തികഞ്ഞോ ഈ ചിങ്ങത്തേക്ക് പത്തൊമ്പത് അല്ലേ ഓക്കെ അപ്പൊ എന്താ പറയാ ബാസിമിനെ നമുക്കൊരു സ്ഥലത്ത് ചേർത്താന്നുള്ള എനിക്ക് വന്നിട്ട് സീരിയസ് ആയിട്ട് കാര്യം പറയാന്ന് വെച്ചാൽ നമ്മുടെ പെരുന്നമ്മണ്ണയില് നമ്മുടെ സ്വന്തം പെരുന്നമ്മണ്ണയില് ഇന്ത്യയിൽ എവിടെയും ഇല്ലാത്ത സൗജന്യമായിട്ട് ഫ്രീ റെസിഡൻഷ്യൽ ക്യാമ്പസ് അതായത് എല്ലാം റെസിഡൻഷ്യൽ ആയിട്ടുള്ള ഐ എ എസ് അക്കാഡമി ഉണ്ട് അത് അല്ലേ അതുള്ളത് നമ്മുടെ പെരുന്തൽമണ്ണ എന്നുള്ളത് വലിയൊരു അഭിമാനമാണ് ആ സംഗതി എന്താണ് ഏതാണ് വിശദമായിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി നിങ്ങൾക്ക് കാണിച്ചു നമ്മുടെ പെരുന്തൽമണ്ണയുടെ സ്വന്തം എം എൽ എ നമ്മുടെ നജീബ് സാഹിബ് നജീബ് സാഹിബിന്റെ നേതൃത്വത്തിൽ ഉണ്ടായ ഈ ഒരു സ്ഥാപനം ഈ സ്ഥാപനത്തിനെ കുറിച്ച് നമ്മൾ ഇങ്ങനെ കൂടെ അറിഞ്ഞാൽ പോരാ ലോകമെമ്പാടും അറിയലും നിർബന്ധമാണ് പ്രൈഡാണ് അതെ തീർച്ചയായും തീർച്ചയായും അപ്പൊ മാത്രല്ല എനിക്ക് വലിയ സന്തോഷം എന്ന് വെച്ചാൽ രണ്ട് പെരുന്തൽമണ്ണയിലെ സ്റ്റാറുകളാണ് അക്കാഡമിയാണ് എന്തായാലും നമുക്ക് സോഷ്യൽ മീഡിയയിൽ മാത്രല്ല നമുക്ക് തന്നെ ഒരു അഭിമാനാണ് മൊയ്നൂസ് ആകട്ടെ ബാസിം പ്ലേറ്റ് ആകട്ടെ കാരണം ഏറ്റവും പുതിയ സാധ്യതകളെ പെരുന്തൽമണ്ണയെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ലോകത്തിന് മുമ്പിൽ എത്തിക്കുന്ന രണ്ട് പ്രമുഖരായ ആളുകൾ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് നിങ്ങൾ രണ്ടുപേരെയും സ്നേഹപൂർവ്വം സ്വീകരിക്കുന്നതിൽ അപ്പൊ ഇതെല്ലാം നമ്മൾ കാണല്ലോ അപ്പൊ നിങ്ങൾ പോയിട്ട് കാണുക നിങ്ങൾ പോയിട്ട് എക്സ്പ്ലോർ ചെയ്യുക നമ്മളെ കുട്ടികളോട് നിങ്ങൾ സംസാരിക്കുക തീർച്ചയായിട്ടും ഓക്കെ താങ്ക് യു അപ്പൊ ഇത് കഴിഞ്ഞാൽ നേരെ എന്താ പറയുക ഓഫീസാണ് അല്ലേ ഇതാണ് ചെയർമാൻ്റെ ക്യാബിൻ അല്ലേ സംഭവം അടിപൊളിയാണ് നല്ല എന്താണ് ാണ് ഈ യൂട്യൂബർ വൈകിട്ട് വരാം ബിരിയാണി മുരിങ്ങാക്കറി എനിക്ക് വേണ്ട ഐ എ എസ് അടിക്കണോ കളക്ടർമാരാണ് പോയോട്ടെ ബാസിം ഭായ് ലേഡീസ് ഹോസ്റ്റലാണ് മൊയ്നിക്കാക്ക് കയറണം എന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ ഇവിടെ കയറാനൊന്നും പറ്റൂല കൊട്ടി നോക്കും നിങ്ങൾക്ക് കാണണ്ട് കല്യാണം കഴിഞ്ഞു ഇപ്പൊ കഴിഞ്ഞ ആഴ്ച പിന്നെ കേട്ടോ ശ്രദ്ധിച്ചോണ്ട് സി സി ടി വി സാമീല നീ ഇവിടെ എല്ലാരും പഠിച്ചോണ്ടിരിക്കും റീഡിങ് റൂമാണത് ഇതില് പി ബി നായർ മെമ്മോറിയൽ ലൈബ്രറിയിൽ എഴുതിയിട്ടുള്ളത് അതായത് ഐ എസ് എസ് സ്കൂളുണ്ട് ഞാൻ പഠിച്ച ഐ എസ് എസ് സ്കൂളിലാണ് അപ്പൊ അവരാണ് ഈ സ്ഥലം കൊടുത്തിട്ടുള്ളത് അപ്പൊ നമ്മളെ സ്കൂളിലെ ഫസ്റ്റ് പ്രിൻസിപ്പളുടെ പേരാണ് പി ബി നായർ അപ്പൊ ആ പ്രിൻസിപ്പളുടെ അടുത്തൊക്കെ ചോദിച്ചാൽ അറിയാം ഞങ്ങളുടെ കഥ എന്തായിരുന്നു അല്ലേ അതാണ് ഇപ്പൊ ആ വരുന്ന സമയത്ത് സ്കൂൾ എത്തിയപ്പോ ഒന്ന് പതിഞ്ഞു വന്നത് ഒന്നുമില്ല പിന്നെ നമുക്ക് അറിയേണ്ട കാര്യം എന്താ പറയാ ഇവിടെ എത്ര കുട്ടികള് എങ്ങനെ പഠിക്കണം ആ വിവരങ്ങളൊക്കെ ചോദിച്ചു പേര് ഉമർന്നാണ് ഉമർ ഞാൻ ഇതിന്റെ അക്കാഡമി കോർഡിനേറ്റർ ആണ് അപ്പൊ ഉമർ ഭായ് നമുക്ക് അറിയേണ്ട സംഗതി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടേക്കുള്ള അഡ്മിഷൻ അതിന്റെ പ്രൊസീജിയർ എങ്ങനെയാണ് ആദ്യം ഒരു ഓൺലൈൻ അപ്ലിക്കേഷൻ ആണ് ഓൺലൈൻ അപ്ലിക്കേഷൻ ഇത്തവണ ചെയ്തപ്പോൾ 5000 അപ്ലിക്കേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ അതിൽ നിന്ന് നമ്മൾ പിന്നെ ഒരു ടെലിഫോണിക് ഇന്റർവ്യൂ നടത്തി ആ 5000 ആൾക്കാരെയും
എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് വേണ്ട ആൾക്കാർ യോഗ്യത ഉള്ള ആൾക്കാരെ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് ഒരു 1500 ആക്കി ചുരുക്കിയ ലിസ്റ്റ്. ആ 1500 ആൾക്ക് ഒരു വൺ ഡേ ഫുൾ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം സംഘടിപ്പിച്ചു. അതിൽ നിന്ന് അവരെയാണ് പിന്നെ നമ്മൾ എൻട്രൻസ് എക്സാമിന് വേണ്ടി എഴുതിപ്പിച്ചത്. ആ 1500 ആൾക്കാർ എൻട്രൻസ് എഴുതിയിട്ട് അതിൽ നിന്ന് ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള 300 ആൾക്കാരെ നമ്മൾ ഇന്റർവ്യൂ ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ നടത്തി. ഇവിടെ വെച്ചിട്ട് തന്നെ ആയിരുന്നു സിവിൽ സർവൻസും സെർവിംഗ് ഓഫീസേഴ്സ് ഒക്കെ വന്നിട്ടുള്ള ഇന്റർവ്യൂ ആയിരുന്നു. അപ്പൊ അതിൽ നിന്ന് ആ 300 ആൾക്കാരിൽ നിന്ന് നമ്മൾ ഒരു 100 ആൾക്കാരെ ടോപ്പ് മോസ്റ്റ് ഉള്ള 100 ആൾക്കാരാണ് ഇപ്പൊ സെലക്ട് ചെയ്ത് ഇവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. ബ്രൈറ്റസ്റ്റ് ആയിട്ടുള്ള കുട്ടികളാണ് ഇപ്പൊ നിലവിൽ ഇവിടെ ഉള്ളത്. വടക്കൻ ജില്ലകളാണ് നമുക്ക് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. തൃശ്ശൂർ മുതൽ മുകളിലോട്ട് കാസർഗോഡ് വരെയുള്ള 7 ജില്ലകളാണ്. അതെ, ഇനി ഓരോ വർഷം അതെ അതെ ഒരു വർഷ കാലാവധിയാണ്. ഒരു വർഷമാണ് ഇവർക്ക് കംപ്ലീറ്റ്ലി നമ്മള് സൗജന്യമായിട്ട് താമസം, ഭക്ഷണം, എല്ലാവിധ സൗകര്യങ്ങളും അവർക്ക് കൊടുക്കും. ഫാക്കൽറ്റീസ് ഒക്കെ നമ്മള് ഡൽഹിയിൽ നിന്നും വരുന്നതും ട്രിവാൻഡ്രത്ത് നിന്നുള്ളതുമായിട്ടുള്ള ടോപ്പ് മോസ്റ്റ് ഫാക്കൽറ്റീസ് നമ്മൾ ഹയർ ചെയ്തിരിക്കുന്നത്. അവർ വന്ന് ക്ലാസ് എടുക്കും. പിന്നെ ഇവിടെ റെസിഡന്റ് ആയിട്ട് മെന്റേഴ്സ് ഒക്കെ ഉണ്ട്. അവർക്ക് 24/7 അവർക്ക് സർവീസ് ഇവിടെ അവൈലബിൾ. പിന്നെ ഇതൊരു ഫിലാൻഡ്രോപ്പിക് പ്രോജക്ട് ആണല്ലോ, കംപ്ലീറ്റ്ലി ഫ്രീ ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നിലവിലെ സർവീസിലുള്ള ഒരുപാട് ഓഫീസർമാരും റിട്ടയർഡ് ബ്യൂറോക്രാറ്റ്സും സർവീസിലുള്ള ടോപ്പ് മോസ്റ്റ് ഓഫീഷ്യൽസും ഒക്കെ അവർക്ക് ഇവിടെ വന്ന് ക്ലാസ് എടുക്കും. കാരണം അവർക്ക് ഒരു പ്രശ്നമില്ല, ഇതൊരു ഫിലാൻഡ്രോപ്പിക് പ്രോജക്ട് ആയതുകൊണ്ട് അത് നമുക്ക് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. നമ്മൾ കുട്ടികൾക്ക് നമുക്ക് എല്ലാവർക്കും ഒരു അഡ്വാൻറ്റേജ് ആണ് അത്. അല്ല, അതിനൊക്കെ എന്തൊരു വാചകം യൂസ് ചെയ്ത് ആറ്റിക്കുറുക്ക്, എന്ന് വെച്ചാല് ആറ്റിക്കുറുക്ക് പറഞ്ഞത് എല്ലാം കുട്ടി ഇങ്ങനെ എടുത്തിട്ട് ലാസ്റ്റ് ഫിൽട്ടർ ചെയ്ത് കയ്യിൽ പോയിട്ട് ഇങ്ങനെ ഏറ്റവും നല്ലത് പാറ്റ്യ പാറ്റി പാറ്റി നല്ല ആൾക്കാര്. നമ്മള് പാലക്കാട് സ്റ്റൈലിൽ പറയും ആറ്റിക്കുറുക്കിയത്. ആറ്റിക്കുറുക്കിയ ആൾക്കാരെ കാണാൻ പോകുമ്പോ ആറ്റിക്കുറുക്കിയ 100 പേര് അവരുടെ വിശ്വാസം. ഞാൻ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. എന്റെ പേര് മൊയിനുദ്ദീൻ, ചെറിയൊരു വ്ലോഗറാണ് മൊയിനൂസ് വ്ലോഗ്. ഇത് എല്ലാവർക്കും നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും. എൻ്റെ പേര് ബാസിം എന്നാണ്, നമ്മുടെ ചാനലിലെ പേര് ബാസിം ഇൻസ്പിറേറ്റ് എന്നാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ നിങ്ങളെ പരിചയപ്പെടാ എന്നുള്ള ഉദ്ദേശത്തോടെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ അക്കാഡമിയൊക്കെ കണ്ടു, വളരെ അടിപൊളിയായിട്ടുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ഇതുപോലുള്ളൊരു അക്കാഡമി കാണുകയാണ്, അതായത് ഫ്രീ റെസിഡൻഷ്യൽ ആൻഡ് ഇതായിട്ടുള്ളൊരു അക്കാഡമി കാണുകയാണ്. അപ്പോൾ അത് കണ്ടതിലും എല്ലാത്തിനും വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ നമുക്ക് നിങ്ങളിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ അറിയാണ്ട്, എങ്ങനെയാണ് ഇവിടുത്തെ അഡ്മിഷൻ വരെ എത്തിയിട്ടുണ്ട്, ബാക്കി കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് കിട്ടും എന്നുള്ള പ്രതീക്ഷയാണുള്ളത്. പേര് സുൽത്താൻ. സുൽത്താൻ സുൽത്താൻ എവിടുന്ന? തൂത എന്ന് പറയും. തൂത ഇവിടെ തന്നെ, ഇവിടെ തന്നെയാണ്. അപ്പോൾ ഈ 100 പേരിൽ ഒരാൾ. ഓക്കെ, ഇത്രയും ഏകദേശം 5000 പേരെ ഓവർടേക്ക് ചെയ്ത് വന്ന് 100 പേരിലൊരാൾ, എന്ത് തോന്നുന്നു, എങ്ങനെ എത്തി? സന്തോഷമുണ്ട്. രണ്ട് സ്റ്റേജ് ഉണ്ടായിരുന്നു, ഒന്ന് എക്സാം ആയിരുന്നു, പിന്നെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. രണ്ട് കടമ്പ കടന്ന് ഇവിടെ എത്തി. ഞാൻ ഡിഗ്രി കഴിഞ്ഞു. എവിടെയായിരുന്നു? തിരൂര്, തുഞ്ചൻ മെമ്മോറിയൽ. കൊച്ചി മെമ്മ തുഞ്ചൻ മെമ്മോറിയൽ തിരൂര്. തിരൂർ തുഞ്ചൻ മെമ്മോറിയൽ. ഓക്കെ ഓക്കെ. അപ്പോൾ സുഖമാണ് അവിടെ? ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടോ? സത്യം പറഞ്ഞോളേ. സത്യം പറഞ്ഞു, നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ട്. പേര്? ശാലിനി. ശാലിനി ശാലിനി ഭയങ്കര പ്ലസന്റ് ആണ്, ചിരിച്ചുകൊണ്ട് തന്നെയാണ്. സ്ഥലം എവിടെയാണ്? അങ്ങാടിപ്പുറം. അങ്ങാടിപ്പുറം. ശാലിനി, ഇത് ഇങ്ങനെ ഒരു ഈ 100 പേരിൽ ആറ്റിക്കുറുക്കിയ 100 പേരിൽ എത്തും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു? അങ്ങനെ പ്രതീക്ഷയൊന്നും ട്രൈ ചെയ്താണ്. ട്രൈ ചെയ്താണ് കിട്ടി. ഓക്കെ. പിന്നെ ഇപ്പൊ തന്നെ ഒരു കലക്ടറിന്റെ ലുക്ക് ഒക്കെ ഉണ്ട്. നമുക്ക് കാണുമ്പോ തന്നെ ഒരു നമ്മള് പറയില്ല, ഓരോ ഫിഗർ കാണുമ്പോ പറയല്ലേ ഇതിന് ആക്ട് ആണെന്നൊക്കെ പറയല്ലേ. സൂചിപ്പിക്കാൻ പറഞ്ഞല്ലോ, സീരിയസ് ആയിട്ട് പറഞ്ഞു. ആവട്ടെ, സൂചിച്ചല്ലോ. ഐ എ എസ് തിരഞ്ഞെടുക്കാണ് ചെറുപ്പത്തിലുള്ള ആഗ്രഹമാണ്, സിവിൽ സർവീസിനോടുള്ള ഒരു ആഗ്രഹം. പിന്നെ സൊസൈറ്റിക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാൻ ഏറ്റവും അതിന് പറ്റിയൊരിത് സിവിൽ സർവീസാണെന്ന് പണ്ടേ അറിയായിരുന്നു. പേര്? ഫൈസൽ. ഫൈസൽ എവിടെ സ്ഥലം? ഫൈസൽ കൊളത്തൂരാണ്. കൊളത്തൂര്. ഫൈസൽ ഇപ്പൊ ഇത്രയും കൂട്ടത്തിൽ കണ്ടാലും മടിയിൽ പുസ്തകം വെച്ചിട്ട് ആ ഒരു സെക്കൻഡ് കൂടി വേസ്റ്റ് ആക്കാതെ ഫൈസൽ പഠിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ എന്താണ് അത്രയും മൈന്യൂട്ടായിട്ടുള്ള ആ ഒരു ടൈം വരെ വേസ്റ്റ് ആക്കില്ല എന്നുള്ളതാണോ? അങ്ങനെയല്ല, പഠിക്കാനാണല്ലോ നമ്മൾ വന്നപ്പോ സമയത്ത് പഠിക്കാ. പിന്നെ ഫൈസൽ എന്ത് കഴിഞ്ഞാണ്? ഞാന് ഈ വർഷം ഡിഗ്രി കഴിഞ്ഞാണ്. ഡിഗ്രി കഴിഞ്ഞു. ഇംഗ്ലീഷ് ആണ്. ലിറ്ററേച്ചർ. ലിറ്ററേച്ചർ എങ്ങനെയുണ്ട്? പരിപാടികളൊക്കെ എങ്ങനെയുണ്ട്? ഉഷാറായിട്ട് പോകണം. ഹാർഡ് വർക്ക് തന്നെ. ഹാർഡ് വർക്ക് നമ്മൾ റിസൾട്ട് അച്ചീവ് ചെയ്തിരിക്കും. ഇൻഷാല്ലാ. താങ്ക് യു വെരി മച്ച്. എല്ലാവിധ ആശംസകളും. എങ്ങനെയുണ്ട് ഇവിടെ നമ്മുടെ പെരുന്തൽമണ്ണ അക്കാഡമിനെ കുറിച്ചിട്ടുള്ള ഒരു അഭിപ്രായം പറയാം? എന്താ പറയുക, മൊത്തത്തിൽ നല്ലതാണ്. ക്ലാസ്സും കുഴപ്പമില്ല, മുകളിൽ നല്ലൊരു അന്തരീക്ഷമാണ്. പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല രീതിയിൽ പഠിക്കാൻ പറ്റും. പേര്? ഹിബ. ഹിബ. ഹിബ എവിടെ? സ്ഥലം എവിടെയാണ്? കൊണ്ടോട്ടി. കൊണ്ടോട്ടി. ഐ എ എസ് മേഖല തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ്?
IAS ആവുകയെന്ന് വെച്ചാൽ സിവിൽ സർവീസ് ഞാൻ ഫസ്റ്റായിട്ട് തന്നെ നമുക്ക് സൊസൈറ്റിയിൽ കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയും. വേറെ ഏത് മേഖലയെക്കാളും നമ്മളൊരു അഡ്മിനിസ്ട്രേഷൻ പവർ നമുക്ക് കിട്ടുമ്പം കൂടുതൽ സൊസൈറ്റിയിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം അതിനനുസരിച്ച് നമുക്ക് അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയും. ഫസ്റ്റ് ഓഫ് ഓൾ അതാണ്. പിന്നെ നല്ലൊരു പൊസിഷനാണല്ലോ, നല്ലൊരു സ്റ്റാറ്റസ്, ബാക്കിയുള്ളവരൊക്കെ ഒറ്റ നോക്കുന്നൊരു പൊസിഷനാണ്. അപ്പം അതിൻ്റെ ഒരു പവറും കൂടി ഒരു സോഷ്യൽ സ്റ്റാറ്റസും കൂടി ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവിധ ആശംസകളും. ഓക്കെ, താങ്ക് യു അജന്യദാസ്. നാളെ ഇപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് സംഭവമൊക്കെ കഴിഞ്ഞ് നമ്മളെ മലപ്പുറം ജില്ലയുടെ സബ് കളക്ടറായിട്ട് ജോയിൻ ചെയ്യണമെന്ന് വിചാരിച്ചോ? ആദ്യം എന്താ ചെയ്യാം? മലപ്പുറം ജില്ലയുടെ സബ് കളക്ടറായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ അത് എന്ന് പറഞ്ഞാൽ നമുക്ക് അസൈൻ ചെയ്യുന്ന ഡ്യൂട്ടിക്ക് അനുസരിച്ചിരിക്കും നമ്മൾ എന്ത് ചെയ്യണം ചെയ്യാതിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഈവൻ ഇതുവരെ അതിനെപ്പറ്റി തിങ്ക് ചെയ്തിട്ടേ ഇല്ല. ആദ്യം നമ്മൾ അവിടേക്ക് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ, അതെ ഞാൻ എന്നെ തന്നെ അങ്ങ് സമർപ്പിച്ചിട്ട് അത്രേ ഉള്ളൂ. അത് നമുക്ക് പണ്ടോട്ടുള്ളൊരു ആഗ്രഹമാണ്. അപ്പം നമുക്ക് നമ്മുടെ സൊസൈറ്റിയിലെ കണ്ടു വളർന്ന കാര്യങ്ങളൊക്കെ നമ്മളുകൊണ്ട് എന്തെങ്കിലുമൊക്കെ മാറ്റം എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കണമെന്ന് ഉള്ളതുകൊണ്ടാണ്. ഇല്ല, നാളെ IAS ഒക്കെ ടെൻഷൻ ഉണ്ടാവില്ല. ഇല്ല, അത് ടെൻഷനൊന്നും ഉണ്ടാവില്ല. ഓൾ ദി ബെസ്റ്റ്, എല്ലാവിധ ആശംസകളും. ഓക്കെ, കാസർഗോഡ് മുഞ്ചനാണ് അല്ലേ? അങ്ങനെയൊന്നുമില്ല, അങ്ങനെയാണ്. കാസർഗോഡ് പൊതുവെ മുഞ്ചന്മാരാണെന്ന് വരും. അതിൽ മുഞ്ചുള്ള ഒരു കളക്ടറൊക്കെ ഇറങ്ങാന്ന് പറഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല. അങ്ങനെയൊക്കെയാണ് ആഗ്രഹം, പക്ഷെ അതിനുവേണ്ടി പ്രയത്നിക്കും. പിന്നെ ബാക്കി പഠിച്ചവന്റെ കയ്യിലാണ്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഈ ഒരു കോഴ്സ് കഴിഞ്ഞ് പോണതോടെ നമുക്ക് എന്തെങ്കിലും ഒരു അച്ചീവ്മെന്റിന് വേണ്ടി നമ്മൾ മാക്സിമം എല്ലാവരും പ്രയത്നിക്കും. അത് അതിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് അവിടെ കൂടുതൽ എഫേർട്ട് ഉണ്ടാവുക. പക്ഷെ അതിൽ എത്തിപ്പെടുന്നവർ വളരെ കുറവായിരിക്കും. ഞാൻ സ്ഥിരം പറയാറുള്ള പോലെ ട്രൈ ആൻഡ് ട്രൈ അഗെയിൻ ബോയ്സ് യു വിൽ വിൻ അറ്റ് ലാസ്റ്റ്. എന്തായാലും അവസാനം നിങ്ങൾ ജയിച്ചിരിക്കും. ഓക്കെ, ഇനി അതല്ലെങ്കിൽ ഈ ഒരു സംഭവം, ഈ ഒരു അക്കാദമി, നിങ്ങളുടെ ഈ പ്രിപ്പറേഷൻ, ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ മുതൽക്കൂട്ടായിരിക്കും. നിങ്ങൾ കളക്ടർ ആയില്ലെങ്കിലും നിങ്ങൾ വേറെ ഏത് മേഖലയിലായാലും, ഈവൻ നിങ്ങൾ നാളെ ഒരു പെട്ടിക്കട നടത്തുകയാണെങ്കിൽ കൂടി നിങ്ങളൊരു മനുഷ്യനായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു അഷ്വറൻസ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞതിൽ എല്ലാവരും ഉണ്ട് മൂല്യങ്ങൾ. അതേപോലെ തന്നെ നമുക്ക് സിവിൽ സർവീസ് എടുക്കുമ്പോൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് പഠിച്ചെടുക്കുന്ന പാഠങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തായാലും ഉപയോഗിക്കട്ടെ. നിങ്ങളുടെ മേലെ ഒരുപാട് പ്രതീക്ഷ കണ്ടിട്ടുണ്ട് മക്കളെ, നമുക്ക് ഒരുപാട് പ്രതീക്ഷ വെച്ചിരിക്കുകയാണ്. നിങ്ങളെ ഓരോരുത്തരുടെ മുഖത്ത് ഓരോ സ്പാർക്കുണ്ട്, ഓരോ വിളിച്ചുണ്ട്. നിങ്ങളെ ബിൽഡപ്പ് ചെയ്യാനോ പുകഴ്ത്താനോ അതേപോലെ തന്നെ നിങ്ങളെ വെച്ചിട്ട് ഇങ്ങനെ പൊക്കി അടിക്കൊന്നുമല്ല, യഥാർത്ഥ മനസ്സ് തുറന്ന് ഉള്ളത് പറയണം. നിങ്ങളുടെ മുഖത്ത് ആ പ്രകാശമുണ്ട്, നിങ്ങളുടെ മുഖത്ത് ഒരു സ്പിരിറ്റ് ഉണ്ട്, ഒരു വാശിയുണ്ട്, നിങ്ങളുടെ ആയി വരുന്നുള്ള പ്രതീക്ഷ. ഫസ്റ്റ് ബാച്ച് തന്നെ നമുക്ക് ഒരു IAS എന്നുള്ളൊരു പ്രതീക്ഷ. നമ്മുടെ ഈ അക്കാദമിയിൽ ഒരാൾ വരിക എന്ന് പറഞ്ഞാൽ അത് ഞാനും വാസിമും ഉൾപ്പെടുന്ന എല്ലാ പെരിന്തൽമണ്ണക്കാർക്ക് തന്നെ ഒരു അഭിമാനമാണ്, കേരളത്തിന് തന്നെ അഭിമാനമാണ്. അപ്പൊ എല്ലാവർക്കും എല്ലാവരും ഭാവുകളും നേരുന്നു. ജയ് ഹിന്ദ്, താങ്ക് യു, താങ്ക് യു വെരി മച്ച്. അപ്പൊ എന്താ പറയുക, ഇത്ര സംഭവം എല്ലാം കണ്ടു കഴിഞ്ഞു, പിള്ളേരെയും കണ്ടു കഴിഞ്ഞു. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഈ ഏഴ് തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള വടക്കൻ ജില്ലകളിലെ ഏറ്റവും പാവപ്പെട്ട, അതുപോലെ തന്നെ ഒരുപാട് ടാലന്റ് ആയിട്ട് പഠിക്കാൻ പൈസ ഇല്ലാതെ കോളേജിൽ ഉള്ള ആളുകൾ, അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള കുറെ പേര് ഇതിനിടയിലുണ്ട്. അവരെ എടുത്ത് കാണിക്കുന്നത് മോശമാണ്, അതുകൊണ്ട് നമ്മൾ പറഞ്ഞില്ല എന്നുള്ളൂ. പക്ഷെ ഇനിയും അടുത്ത വർഷം ഇതേപോലെ അഡ്മിഷനും കാര്യങ്ങളും, മെയ് ജൂണിലൊക്കെ അഡ്മിഷൻ വരുന്നുണ്ട്, എല്ലാ സംഗതികളുണ്ട്. മാക്സിമം അപ്പൊ പറയാനുള്ള വേറെ ഒന്നല്ല, പൈസയുടെ പേരിൽ ഒരാൾക്ക് അതെ അതെ അതെ, തീർച്ചയായും തീർച്ചയായും. അപ്പോ ചെങ്ങമേരെ, നിങ്ങളുടെ അടുത്ത് പറയാനുള്ള എന്താ വെച്ചാൽ, നിങ്ങളുടെ വീട്ടില്, നിങ്ങളുടെ നാട്ടില്, നിങ്ങളുടെ പരിചയത്തില് ഏതെങ്കിലും നല്ല സ്കില്ലുള്ള, പഠിക്കാൻ ആഗ്രഹമുള്ള, എന്നാൽ കഴിവില്ലാത്ത കുട്ടികളുണ്ടെങ്കിൽ അവരത് ഇവിടെ ശ്രമിക്കാൻ പറയുക. ഇവിടെ വന്ന് ഒരു വർഷം കഴിഞ്ഞിട്ട് അവർ നിങ്ങളുടെ നാടിന് അഭിമാനമായിട്ട് വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പോൾ എല്ലാവരിലേക്കും ഇത് മാക്സിമം ഷെയർ ചെയ്ത് എത്തിക്കുക. ഇതെന്താ വെച്ചാൽ ഇതൊരു ഉപകാരമുള്ള വീഡിയോ, അത്രേ ഉള്ളൂ. എന്താ വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അറിയിക്കുക എന്നുള്ളത് മാത്രമേ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക. താങ്ക് യു, താങ്ക് യു വെരി മച്ച്.